നമ്മളോടൊപ്പം ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി കൂടി ചേർന്നിട്ടുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവിടെ ഇപ്പോൾ തർക്കമുള്ളത് ബി ജെ പിയുടെ അംഗം ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഗേന്ദു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ പാസ്വേഡും ലോഗിൻ ഐ ഡിയും ഒക്കെ പുറത്ത് പാർലമെൻറ്റിൻ്റെ സംവിധാനത്തിന് പുറത്തുള്ള ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ച് ഇതിനകത്ത് കൊടുക്കാൻ പാടില്ല, അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ഇതിനകത്ത് സംശയം വരുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ മഹുവ മൊയ്ത്ര എന്ത് തെറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചർച്ച അധികം കേട്ടില്ല, പക്ഷെ എനിക്കൊരു ചോദ്യം എന്റെ മനസ്സിൽ വന്നത് ചോദിക്കുകയാണ്. തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലോഗിൻ ഐ ഡിയും പാസ്വേഡും മറ്റൊരാൾക്ക് കൊടുക്കാത്ത ഏതെങ്കിലും എം പി ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലുണ്ടോ? ബി ജെ പിയുടെ ഏതെങ്കിലും എം പി ആ ലോഗിൻ ഐ ഡിയും പാസ്വേഡും മറ്റൊരാൾക്ക് കൊടുക്കാത്തതായിട്ടുണ്ടോ? അങ്ങനെ കൊടുക്കാത്തതായിട്ടൊരു എം പിയുടെ പേര് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി വക്താവിന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പണി അവസാനിപ്പിക്കാം. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എം പി സ്ഥാനം രാജിവെക്കാം. ഇത്രയും ശക്തമായിട്ട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കിട്ടിയ ലോഗിൻ ഐ ഡി സ്വന്തമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു എം പിയും ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഇല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി വക്താവിന് വേണമെങ്കിൽ എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് വേണമെങ്കിൽ ഒരു രണ്ട് സെക്കൻഡിനടുത്തേക്ക് നിശബ്ദത പാലിക്കാം. രാഗേന്ദു ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? അല്ല, അതായത് ബി ജെ പിയുടെ അംഗങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗം പാർലമെന്റ് അല്ലെങ്കിൽ ലോഗിൻ ഐ ഡിയും പാസ്വേഡും വേറൊരാൾക്ക് കൊടുത്തിട്ടില്ലാത്ത ഒരാളുടെ പേര് പറയാമോ? അങ്ങനെയുണ്ടോ? ബി ജെ പി അംഗങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാമോ? ശ്രീലാൽ, ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാണ്. കാരണം പുറമേ ഉള്ള ഒരാൾക്ക് ഒരു കൊളീഗിനോ ഒരു ഫ്രണ്ടിനോ കൊടുക്കുന്നതും അതും ശ്രീ മഹുവ എന്ന് പറയുന്ന വ്യക്തി പാർലമെന്ററി അംഗം ഇപ്പോൾ കൊൽക്കത്തയിലും ഡൽഹിയിലും നിലനിൽക്കെ അവർ ദുബായിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ഈ സ്ഥലങ്ങളിൽ കൊടുക്കാമെന്നാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ ഇപ്പോ പറഞ്ഞത്. ആളുകൾക്കേ കൊടുക്കുന്നുള്ളൂ, ദുബായിൽ പോകുന്ന ആളിന് കൊടുക്കാൻ പാടില്ല എന്നാണോ ബി ജെ പി പറയുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീ ജോൺ ബ്രിട്ടാസിനോട് തന്നെയാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മുടെ ഒരു പാർലമെന്ററി സംവിധാനത്തിൽ സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് അടങ്ങിയിരിക്കുന്ന ഇന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ശ്രീ മീനാക്ഷി ലേഖി സഹമന്ത്രിയായിട്ടുള്ള എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഒരു മറുപടി, കോൺഗ്രസിന്റെ ഒരു എം പി ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു മറുപടി കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് എം പി അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളും ഈ രീതിയിൽ പാസ്വേഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകില്ലേ എന്നുള്ളത് എന്റെ ഒരു സംശയമാണ്. അപ്പോ ആ സുരക്ഷയിൽ എന്തെങ്കിലും ലംഘനം? അല്ല, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ സുരക്ഷയിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു നിയമം ഉണ്ടാകണം. ശരി, ഈ ഒരു പ്രശ്നത്തിൽ ആ ഒരു നിയമം ഉണ്ടാകണം, വ്യക്തമാകണം. സുരക്ഷയിൽ വലിയ പ്രശ്നമില്ലേ? ചർച്ചയിൽ ഗോൾ പോസ്റ്റ് മാറ്റി വെക്കുക എന്ന് പറഞ്ഞ ഇതാണ്. അതായത് നമ്മളിപ്പം അവര് പറഞ്ഞ വെച്ചാൽ ഈ ലോഗിൻ ഐ ഡി വേറൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാതകമാണെന്ന് ബി ജെ പി വക്താവ് ഇവിടെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ത്യൻ പാർലമെന്റിൽ ഏതെങ്കിലും എം പി ലോഗിൻ ഐ ഡി വേറൊരാൾക്ക് കൊടുക്കാത്തതായിട്ടുണ്ട് എങ്കിൽ ഞാൻ എന്റെ എം പി സ്ഥാനം രാജിവെക്കാമെന്ന് പറഞ്ഞപ്പോൾ അവര് വേണ്ടത് ഗോൾ പോസ്റ്റ് വീണ്ടും മാറ്റി. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പറയട്ടെ. എന്റെ ഒരു ചോദ്യം ഇത്രയാണ്. അതായത് ഏതെങ്കിലും എം പി ഇനി ബി ജെ പിയുടെ ദേശീയ സുരക്ഷയെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും വാചാലമാകുന്ന ഏതെങ്കിലും എം പി എന്തിനേറെ മഹുവ മൊയ്ത്രയ്ക്കെതിരെ പരാതി കൊടുത്ത എന്റെ സ്നേഹിതനായ നിഷികാന്ത് ദുബെ അദ്ദേഹം ലോഗിൻ ഐ ഡി ആർക്കെങ്കിലും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന രാജ്യസഭാ അംഗം ആ പദവി രാജിവെക്കും. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒന്ന്. രണ്ട്, ഈ ലോഗിൻ ഐ ഡി സംബന്ധിച്ചും പാസ്വേഡ് സംബന്ധിച്ചും ലോകസഭയുടെ സെക്രട്ടേറിയറ്റോ രാജ്യസഭയുടെ സെക്രട്ടേറിയറ്റോ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ഇതുവരെ എം പി മാർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? ജോൺ ബ്രിട്ടാസ് അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്താണ് ഇപ്പൊ സംഭവിച്ചത് പാർലമെന്റിൽ? മഹുവ മൊയ്ത്ര പിന്നെ എന്താണ്, എന്ത് തെറ്റാണ് ചെയ്തത്? യഥാർത്ഥത്തില് എനിക്ക് പറയാനുള്ള ഇത്രയാണ്. ഞാൻ അത് സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ലേഖനം എഴുതിയപ്പോൾ ഞാൻ ചോദിച്ചു, ലോഗിൻ ഐ ഡി കൊടുക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും എം പിമാര് ഇന്ന് ഇന്ത്യയിലുണ്ടോ? ഒന്ന്. രണ്ട്, അതായത് ഈ ലോഗിൻ ഐ ഡി സംബന്ധിച്ചും പാസ്വേഡ് സംബന്ധിച്ചും ലോകസഭാ സെക്രട്ടേറിയറ്റോ രാജ്യസഭാ സെക്രട്ടേറിയറ്റോ ഇതുവരെ എന്തെങ്കിലും റൂൾസോ ചട്ടങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഇല്ല. മൂന്നാമത്തെ കാര്യം, അങ്ങനെ ചട്ടങ്ങളും
നിയമങ്ങളുമില്ല എങ്കിൽ എങ്ങനെയാണ് അത് ലംഘിച്ചു എന്ന് പറയുന്നൊരു ആരോപണം ഉണ്ടാകുന്നത്? നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം, പക്ഷെ കൊടുക്കേണ്ടവരുടെ പട്ടികയിൽ ദുബായി താമസിക്കുന്ന ഒരാൾക്കില്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഇനി വേറൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി വന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു ബിസിനസ് ഗ്രൂപ്പിനെതിരെയാണ്. മഹുവാ മൈത്രയുടെ ചോദ്യങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളെക്കാൾ എത്രയോ കുറവാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഞാൻ തന്നെ അദാനിക്കെതിരെ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവിടെ ഉന്നയിക്കപ്പെട്ട കാര്യം എന്താണ്? അവർ ഗിഫ്റ്റ് മേടിച്ചതാണ്. ഗിഫ്റ്റ് മേടിക്കാത്ത ഏതെങ്കിലും ഒരു എം പി ഇന്ന് ബി ജെ പിയിലുണ്ടെങ്കിൽ അവിടെയും ഞാൻ രണ്ടാമത്തെ വെല്ലുവിളി നടത്താം. അവിടെയും ഞാൻ ജോൺ ബ്രിട്ടാസ് ഉള്ള എം പി ഞാൻ എന്റെ സ്ഥാനം രാജിവെക്കാം. ഈ ഗിഫ്റ്റ് മേടിക്കാൻ പാടില്ല എന്നൊരു മാർഗനിർദ്ദേശമുണ്ടോ ജോൺ ബ്രിട്ടാസ്? അല്ല, ഒരു മാർഗനിർദ്ദേശവും ഇല്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, സമ്മാനം മേടിക്കാത്ത ഏതെങ്കിലും ഒരു ബി ജെ പി എം പി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന രാജ്യസഭാംഗം രാജിവെക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രിക്ക് കിട്ടി ഗിഫ്റ്റല്ലേ ഇപ്പോൾ മറ്റേ ഓക്ഷൻ ചെയ്യുന്നത്? ഗിഫ്റ്റ് മേടിച്ചുകൊണ്ടല്ലേ ഓക്ഷൻ ചെയ്യുന്നത്? ഓക്ഷൻ ചെയ്യുന്നവരുണ്ട്, ഓക്ഷൻ ചെയ്യാത്തവരുണ്ട്. അപ്പൊ പ്രധാനമന്ത്രി ഗിഫ്റ്റ് മേടിച്ചില്ലേ? അങ്ങനെയാണല്ലേ. അപ്പൊ ഈ ഈ മാനദണ്ഡ പ്രകാരം അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയെ ശിക്ഷിക്കണ്ടേ? പ്രധാനമന്ത്രിക്ക് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം കൂടി ലേലത്തിൽ വിളിച്ചിട്ട് പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കിയില്ലേ? പക്ഷെ ഈ ലേലം നടക്കുന്നതിന് മുമ്പാണെങ്കിൽ പ്രധാനമന്ത്രി ഗിഫ്റ്റ് മേടിച്ചു എന്നുള്ള ആരോപണം വരണ്ടേ? അപ്പൊ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ പാർലമെന്റിൽ മോഡിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ പ്രസംഗിക്കുന്ന സംസാരിക്കുന്ന എം പിമാരെയൊക്കെ നിശബ്ദമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെപ്പടി വിദ്യകൾ നിങ്ങൾക്ക് പാലിക്കാൻ പാടുണ്ടോ? അത് ശരിയാണോ? അത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ നിങ്ങളൊരു ചട്ടം ഉണ്ടാക്കുന്നു, നിയമം ഉണ്ടാക്കുന്നു, ആ നിയമം ലംഘിച്ചാൽ സ്വാഭാവികമായിട്ട് നടപടിയെടുക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു 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 നിയമസംഹിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ആരോപണം ഉന്നയിക്കുന്ന ആളോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ മഹുവാ മൈത്രയുടെ പഴയ കാമുകനും അതുപോലെ സുഹൃത്തുമായിട്ടുള്ള രണ്ടു പേരാണ് ഇവിടെ പ്രധാനപ്പെട്ട കക്ഷികൾ. അതിൽ രണ്ടാമത്തെ ആണെന്ന് പറയുന്നത് ദർശൻ ഹിരാനന്ദാരി. ഈ രണ്ടു പേരും ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണോ എന്ന് പ്രതിയായ മഹുവാ മൈത്രയ്ക്ക് അവരോട് ചോദ്യം ചോദിച്ചിട്ട് ക്രോസ് വിസ്താരം നടത്താൻ അനുമതി വേണ്ടേ? അതല്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം. നമ്മുടെ വിചാരണ കോടതികളിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നീതി നിർവഹണ സംവിധാനത്തിലോ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദ എന്താണ്? എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നു, അവരെ കൊണ്ടുവരണ്ടേ? എന്തുകൊണ്ടാണ് ഈ രണ്ടുപേരെയും ഈ കമ്മിറ്റിയിൽ മഹുവാ മൈത്രയുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് മഹുവയ്ക്ക് അങ്ങോട്ട് ചോദിച്ച് നിങ്ങൾക്ക് നിങ്ങളെനിക്ക് ഗിഫ്റ്റ് തന്നു, ആ ഗിഫ്റ്റ് എന്താണ് എന്ന് ചോദിക്കാനുള്ള അനുവാദം കൊടുക്കട്ടെ? അങ്ങനെ ഒരു ക്രോസ് വിസ്താരം നടത്താനുള്ള അനുവാദം വേണ്ടേ? ഇപ്പൊ ഇവര് പറയുന്നത് മുമ്പ് ഈ പറയുന്ന ചോദ്യം ചോദിക്കാൻ പൈസ മേടിച്ച എം പിമാരെ പുറത്താക്കി, പക്ഷെ അന്ന് ആ എം പിമാർ പണം മേടിച്ചു എന്ന് പറഞ്ഞ് ആരോപിച്ച പത്രപ്രവർത്തകരെ ആ കമ്മിറ്റി വിളിച്ചു വരുത്തി അവരോട് ചോദ്യം ചോദിക്കാനുള്ള അനുവാദം അന്നത്തെ എം പിമാർക്ക് കൊടുത്തു. ഇവിടെ ഇങ്ങനത്തെ ഒരു നീതി നിർവഹണം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇതിനല്ലേ കങ്കാരു കോട്ട് എന്ന് പറയുന്നത്? ഇതിനല്ലേ കാപ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വകവരുത്താൻ അനുവദിക്കാം. അതുകൊണ്ട് ഞാൻ രണ്ട് വെല്ലുവിളിയാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ഒന്ന്, സ്വന്തം ലോഗിൻ ഐ ഡി മറ്റുള്ള ഒരാൾക്ക് കൊടുക്കാത്ത ഒരു എം പി ബി ജെ പി പക്ഷത്തുണ്ട് എങ്കിൽ ജോൺ ബ്രിട്ടാസ് രാജിവെക്കും. രണ്ട്, ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ലാത്ത ഒരു എം പി ബി ജെ പി പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കും. ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കൾക്ക് തിരക്കണമെന്ന് എനിക്കറിയാം, പക്ഷേ ഒരൊറ്റ മിനിറ്റ്, ഈ വെല്ലുവിളിയെക്കുറിച്ച് രാഗേന്ദു ബി ജെ പിയുടെ വക്താവ്, വെറും രാഗേന്ദു അല്ല ബി ജെ പി ആണ് ഇവിടെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബി ജെ പിയുടെ വക്താവിന് എന്താണ് പറയാനുള്ളത്? ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? ശ്രീ ജോൺ ബ്രിട്ടാസിൻ്റെ അടുത്ത് രണ്ട് വെല്ലുവിളികൾ പറഞ്ഞു. ഞാൻ ഒരേ ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കും, കാരണം ഞാനൊരു നിയമസഭാ അംഗമോ പാർലമെന്റോ അംഗമോ ആയിട്ടില്ല. എനിക്ക് ഒരേ ഒരു ചോദ്യമാണുള്ളത്, ഇത്തരത്തിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും ഒരു അംഗത്തിൻ്റെ, ഒരു പാർലമെന്ററി അംഗത്തിൻ്റെ യൂസർ നെയിം പാസ്വേഡും ഇന്ന് ഈ സഹമന്ത്രിയായിട്ടുള്ള ശ്രീ മീനാക്ഷി ലേഖിജിക്ക് സംഭവിച്ചതുപോലുള്ള ഇല്ലെങ്കിൽ സുരക്ഷാ ഭീഷണിയായിട്ട് വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ? ലാലെ, നിങ്ങൾ ഇടയ്ക്ക് ഇടപെടരുത്, എനിക്ക് മറുപടി പറയാവുന്നുള്ളതല്ലേ.
അല്ല ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് ഇവിടെയുള്ള എം പിമാരെ ചോദിക്കുന്ന ചോദ്യങ്ങള് അല്ലെങ്കിൽ എം പിമാരുടെ പോർട്ടലിലേക്ക് വരുന്ന കാര്യങ്ങള് ദേശീയ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം ഈ എം പിമാരുടെ പോർട്ടലിലേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, എം പിമാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന ഒരാളാണ്, ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരാളാണ് ഞാന്. മഹുവ 5 വർഷം ചോദിച്ചതിനേക്കാളും ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ചോദ്യം ഞാൻ 2.5 വർഷം കൊണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനത്തിൽ ഇത് എഴുതുകയും ചെയ്തു. എനിക്കൊരു കാര്യം താങ്കളോട് ചോദിക്കാനുണ്ട്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് താങ്കൾ പറഞ്ഞു. അറിയില്ലെങ്കിൽ വെറുതെ വന്നിട്ട് വാദം ഉന്നയിക്കരുത്. അല്ല കേൾക്ക്, പറയട്ടെ. അതായത് ഒരു ചോദ്യം പാർലമെന്റിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ചോദ്യം നിലനിൽക്കുന്നതാണോ, നിയമപരമാണോ, ഉത്തരം പറയാൻ പറ്റുന്നതാണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി നിരവധി തട്ടുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ന്യായമായിട്ട് ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ പോലും കണക്കിലെടുക്കാതെ തള്ളുന്നതിനെതിരെ നിരവധി പരാതികൾ കൊടുത്ത് അതിൽ ഒരു അരഡസനോളം ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് രാജ്യസഭാ ചെയർമാനെ കൊണ്ട് ഉത്തരവിടിയിച്ചിട്ടൊരു ഒരു 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 രാജ്യസഭാംഗമാണ് ഞാൻ. അതുകൊണ്ട് ഏത് ചോദ്യമാണ് ഈ പറഞ്ഞ പോലെ മഹുവയുടെ ചോദ്യം ദേശീയ സുരക്ഷയ്ക്കെതിരായത്? ഇനി അടുത്തൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറയുന്നൊരു വാദമുണ്ട്, അതായത് ഈ ബിസിനസ് റൈവൽറി, ഇന്ന് ഇന്ത്യ രാജ്യത്ത് 2 ബിസിനസ്സുകാർ തമ്മിലുള്ള റൈവൽറി ഇന്ത്യയുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കറിയാം. എന്റെ മോഡി ഗവൺമെന്റിന്റെ കീഴിൽ മോഡി ഗവൺമെന്റിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിലേക്കുള്ള ബിസിനസ് റൈവൽറി ഒന്നും ഉയരാൻ ശ്രമിക്കില്ല. പക്ഷേ ചരിത്ര ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും 1980s ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയാണ് രൂപപ്പെട്ടത്. അതായത് ധീരുഭായ് അംബാനി ന്യൂസ്ലി വാഡിയും തമ്മിലുള്ള യുദ്ധമാണ് 1980s രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയത്. അന്ന് ന്യൂസ്ലി വാഡിയുടെ പക്ഷത്ത് നിന്ന് ബാറ്റ് ചെയ്ത ആൾക്കാരാണ് BJP ക്കാർ. അന്ന് ന്യൂസ്ലി വാഡിയുടെ പക്ഷത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള എത്രയോ ചോദ്യങ്ങൾ BJP നേതാക്കൾ ചോദിച്ചു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ബിസിനസ് റൈവലറിയെ കുറിച്ചും മറ്റും അതെന്തോ ഭയങ്കര എന്താണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് പറയരുത്. ഇതൊക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അന്ന് ഈ പറഞ്ഞ പോലെ ബൊഫേഴ്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ പറഞ്ഞ പാർലമെന്റില് അംബാനിയും ന്യൂസ്ലി വാഡിയും ചർച്ചയ്ക്ക് വന്നത് എന്താ കാരണം? അംബാനിയെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് പാർട്ടി, ന്യൂസ്ലി വാഡിയെ പിന്തുണച്ചത് അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ. അപ്പോൾ ഒരു ബിസിനസ് റൈവലറി ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ പോലും രൂപപ്പെടുത്തിയിരുന്നു. അപ്പോൾ എന്തോ 2 ബിസിനസ്സുകാർക്കിടയിൽ എന്തോ സ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് നിങ്ങൾ ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾ 1980s രാഷ്ട്രീയത്തിലേക്ക് പോകും. ശ്രീ ബ്രിട്ടാസ്, ഇപ്പോ താങ്കൾ പോകുന്നതിന് മുമ്പ് ഈ വെല്ലുവിളി ഇപ്പൊ 3-ാമത്തെ ഒരു വെല്ലുവിളി കൂടി ആയോ? ഈ പറഞ്ഞ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ചോദ്യം ഏത് എന്നൊരു ചോദ്യം കൂടി താങ്കൾ ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാല് ഇപ്പോൾ ഈ ചർച്ച പങ്കെടുക്കുന്ന BJP വക്താവിനോട് എനിക്ക് സഹതാപം മാത്രം. ചോദ്യമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആ ഒരു ചോദ്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ പോയിക്കോളാം. എന്താ കാരണം വെച്ചാല് എനിക്ക് കൂടുതൽ സമയം അപഹരിക്കണം താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ വേറൊരു മീറ്റിംഗിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. എനിക്ക് BJP വക്താവിനോട് എനിക്കൊരു ഒരു ചോദ്യമുണ്ട്. അതായത് നിങ്ങള് സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ടി, ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്ത് ഒരു വനിതാ സമ്മേളനം, അതിന് 10 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ പോലും, പാസാക്കിയ ആള് ഒരു സ്ത്രീയെ ഇങ്ങനെയുള്ള മുടന്തൻ ന്യായം പറഞ്ഞ് പുറത്താക്കുന്നതിന് എന്തു മൗഢ്യമാണ്! നിങ്ങളെ പോലൊരു സ്ത്രീ വന്നിരുന്നിട്ട് ഒരു ചാനലില് അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നു? ഞാൻ ചോദിച്ച 3 ചോദ്യങ്ങള്, ഞാൻ ഉയർത്തിയ 3 വെല്ലുവിളികളോട് കൃത്യമായിട്ട് പ്രതികരിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാല് എനിക്ക് നിങ്ങളോട് എനിക്കൊരു വിരോധവുമില്ല. നിങ്ങൾ പാർട്ടിയുടെ കൃത്യമായ എന്താ പറയാ നിലപാടുകൾ ആവർത്തിക്കാനും ഉയർത്തിപ്പിടിക്കാനും ബാധ്യസ്ഥയായിട്ടുള്ള ഒരു വക്താവാണ്. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങളൊരു സ്ത്രീയാണ്, ഒരു സ്ത്രീയാണ് പുറത്താക്കിയിരിക്കുന്നത്. വനിതാ ശാക്തീകരണത്തിന് വേണ്ടി പ്രത്യേക ബില്ല് പാസാക്കി എന്ന് പറഞ്ഞ് ഇവിടെ കൊട്ടിഘോഷിച്ച ഒരു ഭരണകൂടം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബാക്കിയൊക്കെ വിട്ടേക്ക്, ദേശീയ സുരക്ഷയും ഹെൻറി എന്ന പട്ടിയെയും ലോഗിങ് ഐഡിയ ഒക്കെ വിട്ടേക്ക്. പക്ഷെ ഈ ഒരു ഘടകത്തിലെങ്കിലും നിങ്ങൾക്ക് മഹുവയോട് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു ദയവായ ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുകയാണ്. യെസ്, വളരെ നന്ദി ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. ഈ ചർച്ചയിൽ താങ്കൾ 5 മിനിറ്റാണ് തന്നതെങ്കിലും കൂടുതൽ സമയം ചെലവഴിച്ചത്.